കർണാടകയിൽ മണ്ണിടിച്ചിലിൽ മണ്ണിനുള്ളിൽ കുടുങ്ങിയ അർജുനായുള്ള തിരച്ചിൽ ദുഷ്കരം. 7 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയത് മലയാളി ലോറി ഡ്രൈവർ അർജുൻ അടക്കം 10 പേരെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു. 7 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടെന്നും ശേഷിച്ചവർക്കായി തിരച്ചിൽ തുടരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ബാക്കിയുള്ളവർ സമീപത്തുള്ള ഗംഗാവാലി നദിയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകുമെന്നാണ് സൂചന. അതിനാൽ തിരച്ചിലിനായി നേവിയുടെ സഹായം തേടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മണ്ണിനടിയിൽ ട്രക്കും ഒരു ബെൻസും ഉണ്ടെന്ന് GPSയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത്. രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. ഗംഗാവലി പുഴ നിറഞ്ഞൊഴുകുന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് NDRFഉം പോലീസും പുഴയിൽ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഹെലികോപ്റ്ററുകൾ വഴി മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങും. കാർവാർ നാവികസേന ബേസ് കളക്ടറുടെ അഭ്യർത്ഥന പ്രകാരം ഗോവ നേവൽ ബേസിൽ അനുമതി തേടി. ഹെലികോപ്റ്ററുകളെ അടക്കം നിയോഗിക്കാൻ ഗോവ നാവികസേനാസ്ഥാനത്ത് നിന്ന് അനുമതി കാക്കുകയാണ്. അതേസമയം രക്ഷാപ്രവർത്തനത്തിന് കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘം ഉടൻ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. 8 വയസ്സുള്ള കുട്ടിയടക്കം 7 പേരുടെ മൃതദേഹമാണ് ഇതുവരെ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഇതിൽ 5 പേർ ഒരു കുടുംബത്തിലെ ആളുകളാണ്. സമീപത്ത് ചായക്കട നടത്തുകയാണ് കുടുംബം. ഇതിനരികിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. കടയുടമ ലക്ഷ്മൺ നായിക്കിന്റെയും ഭാര്യ ശാന്തിയുടെയും മകൻ റോഷന്റെയും മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. ഇവരുടെ മറ്റൊരു മകളായ അവന്തികയുടെ മൃതദേഹവും ലക്ഷ്മണന്റെ മാതാപിതാക്കൾ ഒരാളുടെ മൃതദേഹവും 3 ദിവസത്തിന് ശേഷമാണ് കണ്ടെത്തിയത്. മറ്റ് 3 പേർ ഡ്രൈവർമാരാണെന്നാണ് സൂചന. ഇതിൽ ഒരാൾ തമിഴ്നാട് സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് ഒരു ട്രക്കും കാറും കണ്ടെടുത്തിട്ടുമുണ്ട്. അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും KC വേണുഗോപാൽ MP അടക്കമുള്ളവർ ഇടപെട്ടതോടുകൂടി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകുകയും ചെയ്തു. GPS ലൊക്കേഷൻ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തന്നെയാണെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു. കനത്ത മഴയായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമെന്ന് ജില്ലാ കളക്ടർ പറയുകയും ചെയ്തു. വെള്ളത്തിനടിയിൽ ലോറി ഉണ്ടോ എന്നറിയാൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. മണ്ണ് നീക്കൽ വേഗത്തിലാക്കിയെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇടപെട്ടിട്ടുണ്ട്. കർണാടക ലോ ആൻഡ് ഓർഡർ ADGP R ഹിതേന്ദ്രയോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ റിംഗ് ചെയ്ത നമ്പർ കർണാടക സൈബർ സെല്ലിന് കൈമാറിയിട്ടുമുണ്ട്. വിവരങ്ങൾ എത്രയും പെട്ടെന്ന് നൽകാമെന്ന് പോലീസ് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുമുണ്ട്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ പോലീസിനും അഗ്നിശമന സേനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സിദ്ധരാമയ്യയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തിരച്ചിലിന് വിലങ്ങുതടിയാകുന്നത് കനത്ത മഴയാണ്. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ മാത്രമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരച്ചിലിനായി നാവികസേനയെ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ പോലീസിനും അഗ്നിശമന സേനയ്ക്കും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഊർജിതമായ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. കോഴിക്കോട് സ്വദേശി അർജുൻ എന്നയാളെ 3 ദിവസമായി കാണാനില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചിരുന്നു. അർജുൻ ഓടിച്ച ലോറി മണ്ണിനടിയിൽപ്പെട്ടതായി ബന്ധുക്കൾ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർച്ചയായി അർജുനെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടെന്നും ആരും എടുക്കുന്നില്ലെന്നും അപകടം നടന്ന ഇടമാണ് ഫോണിന്റെ ലൊക്കേഷനായി കാണുന്നതെന്നും അർജുന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണുവിന് നിർദ്ദേശം നൽകിയതോടെയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.